ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീസ്നേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും സാംസ്കാരിക സംഘടനയായ ധ്വനിയുടെയും നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. കൊല്ലം ഡിവിഷൻ ടാക്സ് പേയർ ഡെപ്യൂട്ടി കമ്മീഷണർ ഹസീന ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ യുവ സാഹിത്യകാരി നജാ ഹുസൈൻ ലോക വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമത്വവും ലിംഗസമത്വവും നടപ്പാക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് യുവ സാഹിത്യകാരി നജാ ഹുസൈൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ രംഗരേഖ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ നിലയിലല്ല അവർ പരിഗണിക്കപ്പെടുക. അങ്ങനെ നിങ്ങൾ ആൺകുട്ടിക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ രണ്ട് അസമത്വങ്ങളാണ്, രണ്ട് അന്യായങ്ങളാണ് ചെയ്യുക. ഒന്ന്, ഈ ആൺകുട്ടിയുടെ മനസ്സിൽ താൻ എന്തോ വിശേഷപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. താൻ അടുത്ത ഉടമയാണ്, മറ്റെല്ലാത്തിനേക്കാളും മറ്റല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടിയെക്കാളും എന്തോ വലിയ സ്ഥാനമുള്ളവരാണെന്ന് ഈ ആൺകുട്ടി ചിന്തിക്കുന്നു. അതുപോലെ ഭാവിയെ തന്നെ ബാധിക്കുന്നു. പകരം പെൺകുട്ടിയാവട്ടെ, താൻ എന്തോ കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയോടൊപ്പം ഞാൻ നിൽക്കുന്നില്ല. അത് കാരണം അവൾ എല്ലാ കാലത്തും ഈ അടിമത്വം അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ജീവിതശൈലി രോഗനിവാരണം എന്ന വിഷയത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി യോഗ ആൻഡ് ന്യൂറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമീർ സലാഹുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അന്നജം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ആ എനർജി ബോഡി ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വയറിലാണ്. വിസറൽ ഫാറ്റ് എന്ന് പറയും, വയറിലെ കൊഴുപ്പായിട്ട് ശേഖരിച്ച് വെച്ച്. നമ്മൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, തൊലിയുടെ അടിയിലുള്ള ഫാറ്റായിട്ടാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. എ ടി പി മെമ്പർമാരായ എസ് ജയലക്ഷ്മി, മിനി ജോസ്, സംഘടനാ ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ, ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടിയം.